വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ പ്രിയങ്ക. അപ്പോൾ എല്ലാവരും ഒരു എക്സാം കഴിഞ്ഞ ഒരു സന്തോഷത്തിലായിരിക്കും അല്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് LPUP എക്സാമാണ്. LPUP എക്സാം കഴിഞ്ഞവർ വളരെ റിലാക്സ്ഡ് മൂഡിലായിരിക്കും. അല്ലാതിരിക്കുന്നവർക്ക് ഇനി കുറച്ച് പരീക്ഷാകാലങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി LPUP കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരും. എന്ത് തന്നെയാണത്? HSA തന്നെയാണ്. പക്ഷേ HSAയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ വേണം. എന്താണ് വേണ്ടത്? ഡിഗ്രി പ്ലസ് B.Ed പ്ലസ് KTET. അപ്പം KTET വിളിച്ചിരിക്കുവാണ് അല്ലേ? KTET എക്സാമിന് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ചിലവർക്ക് ഇങ്ങനെ പഠിക്കണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ അതൊക്കെ കൂടി ഡിസ്കസ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്തായിരിക്കും KTETന് വരുന്നത്? KTETൽ സബ്ജക്റ്റ് വരും, പ്ലസ് സൈക്കോളജി വരും. അപ്പം ഞാൻ ഇന്ന് സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റീസൺ ഇത്രേ ഉള്ളൂ, KTET കാറ്റഗറി 3 കഴിഞ്ഞാൽ ഇനി വരുന്നത് HSA ആണ്. സോ KTETൻ്റെ സൈക്കോളജി എന്താണോ അത് തന്നെയാണ് എവിടെയും വരുന്നത്, HSAക്കകത്തും വരുന്നത്. അപ്പം KTET പഠിച്ച ഉടനെ HSA വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി സൈക്കോളജിക്ക് വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല. ബാക്കി നിങ്ങളുടെ കോർ സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരിക എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. നോക്കിക്കേ, which of the following is not related to Piaget's cognitive development? അപ്പോൾ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തത് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് KTETനൊരു വാസ്റ്റ് സിലബസ് കിടക്കുന്നുണ്ട്. പക്ഷെ ആ വാസ്റ്റ് സിലബസ് മുഴുവൻ പഠിച്ചാലും ചിലപ്പോൾ ചിലവർ KTET ക്ലിയർ ചെയ്യാറില്ല. അപ്പം അതിന് ഇത്രേ ഉള്ളൂ. കാരണം എന്താണ്? നമുക്ക് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ പിയാഷെ എന്ന് പറയുമ്പോൾ പിയാഷയുടെ കുറേ തിയറീസൊക്കെ പഠിക്കും. ക്വസ്റ്റ്യൻ കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ പിയാഷെയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കണം. ചുമ്മാ തിയറി മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ KTETനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, B.Edന് പഠിച്ചതുപോലെയോ TTCക്ക് പഠിച്ചതുപോലെ സൈക്കോളജി പഠിച്ചിട്ട് കാര്യമില്ല. കാരണം B.Edും TTCക്കും ഒക്കെ സൈക്കോളജി വാസ്റ്റായിട്ടൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആയിരുന്നു. സോ അവിടെ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തിയറി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ KTETൽ വരുമ്പോൾ സൈക്കോളജി എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. അപ്പം നമ്മൾ എക്സാമിന് എന്ത് ചോദിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിയാഷെ എന്ന വ്യക്തിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട 3 വേർഡ്സ് ഉണ്ട്. ആ 3 വേർഡ്സ് ഓർമ്മയുള്ള ഒരാളാണെങ്കിൽ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. പിയാഷെയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 3 വേർഡ്സാണ് അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ. സോ അല്ലാത്തത് ഏതാണ്? സ്കാഫോൾഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? സ്കാഫോൾഡ്. സ്കാഫോൾഡിങ് എന്നുള്ള വേർഡ് ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? വൈഗോട്സ്കി. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് KTET അത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. പക്ഷെ അത് ചുമ്മാ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമുക്കതിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് KTETൻ്റെ എങ്ങനെയാണ് പഠിക്കണം അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. എന്നിട്ട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ പുതിയ KTET ബാച്ച്, അതായത് ലോങ് ബാച്ച് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പം എക്സാം എന്നുള്ള ഒരു ഇതിൽ ഒരു 1 month ഗ്യാപ്പൊക്കെ അല്ലേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ പോർഷൻസ് കവർ ചെയ്ത് തരുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാച്ചസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഞാൻ ബാച്ച് എന്നുള്ള ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ബാച്ച് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ എന്താ പറയുക, പാസ്വേഡും ഐഡിയും ഒക്കെ തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേസിൽ തന്നെ പഠിക്കുന്നത്. പക്ഷെ ഞങ്ങൾ നിങ്ങളെന്ത് ചെയ്യും? ലീഡ് ചെയ്യും. ഇപ്പം ഇന്ന സിലബസ്, അപ്പോൾ സിലബസ് ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ എങ്ങനെ കവർ ചെയ്യും? അപ്പോൾ എങ്ങനെ കവർ ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും. ഇങ്ങനെ ഇത്ര പോർഷൻസ് നിങ്ങൾ ഇന്ന ദിവസം കൊണ്ട് പഠിച്ചിരിക്കണം. അതിനെ ബേസ് ചെയ്ത് നമ്മൾ റിവിഷൻ തരും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും, ആൻസർ ഷീറ്റ് തരും. എന്നിട്ട് നിങ്ങൾ ശരിക്കും ഒബ്ജക്റ്റീവ് OMRൽ എഴുതി പ്രാക്ടീസ് ചെയ്യിക്കും. എന്നിട്ട് അതിനൊരു ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു റെമഡി അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതായിരിക്കും. അപ്പം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. എന്താ റീസൺ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കഴിഞ്ഞ LPUP വളരെ ഒരു എന്താ പറയുക നല്ല രീതിയിൽ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടി പറയുവാണ്. ഇപ്പോൾ LP കഴിഞ്ഞു, UP കഴിഞ്ഞു, രണ്ടിലും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ ടീച്ചേഴ്സ് എഫേർട്ട് ഇട്ടതിന് ഫലം കണ്ടു എന്ന് തന്നെ പറയാം. കുറേ ക്വസ്റ്റ്യൻസ്, അതായത് പുതുമയുള്ള ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ പഠിപ്പിച്ച ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, എക്സാമിന് എങ്ങനെ ചോദിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അത്രയും സക്സസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്നത്. സോ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ചെയ്ത ഒരു പരിപാടിയായിരുന്നു അത്. വളരെ കറക്റ്റായിട്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു 1 വീക്ക് ടൈം കൊടുത്താൽ കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞ് എക്സാം ഇടും. നെക്സ്റ്റ് ഡേ ആൻസർ കീ ഇടും. ആ ആൻസർ കീ ഇട്ട് വിത്തിൻ അവേഴ്സ് നമ്മൾ അവരോട് മാർക്സ് അപ്ലോഡ് ചെയ്യാൻ പറയും. ആ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുന്ന സമയം വളരെ ഇതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത്രയും സമയത്തിനുള്ളിൽ അവരെന്തായാലും കറക്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ, അതായത് കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഈ എഴുതുന്നത്. അപ്പം ഇങ്ങനെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പോലെ ഇടുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു അവസരം കിട്ടുവാണ്. എന്താ രസം എന്ന് വെച്ചാൽ ആദ്യത്തെ വട്ടം നെഗറ്റീവ് അടിച്ചവരും അല്ലെങ്കിൽ വളരെ പുറകിൽ കിടന്ന വ്യക്തികളൊക്കെ ലാസ്റ്റ് ആയപ്പോഴേക്കും റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വന്നു. അപ്പം അതെന്താണ്, അവർക്കൊരു വാശി പോലെയായി എനിക്ക് കയറണം കയറണം എന്നുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. An unconscious psychological mechanism adopted by the individual to tackle a frustrating situation is ഏതാണ്? കോൺഫ്ലിക്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്. എന്തായിരിക്കും ആൻസർ? മാൽ ഏതാണ്? അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നുള്ളതാണ് ആൻസർ. ഏതാണ്? അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. അതായത് നമുക്കൊരു ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ, നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് സൈക്കോളജിയിൽ. അതൊക്കെ എന്താണ്? നമ്മുടെ ചില അതായത് നമ്മുടെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം ചിലവർക്ക് എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളാണെന്ന് വിചാരിക്കാം. അങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളാകുമ്പോൾ കുഞ്ഞുങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരം അവർ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ട് ശ്രദ്ധ തിരിച്ചുവിടും. ചിലപ്പോൾ അവർ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇമ്പോർട്ടൻസ് നൽകും, അല്ലെങ്കിൽ അവർ കൃഷിയിലോട്ട് ഇറങ്ങും. അതായത് അങ്ങനെ ഒരു വിഷമിച്ചിരിക്കേണ്ട അവസ്ഥ അവർ ഒഴിവാക്കും. അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിനകത്ത് വരുന്നതാണ്. വളരെ ഡീറ്റെയിലായി പഠിക്കേണ്ടതാണ്, എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The book Frames of Mind, The Theory of Multiple Intelligence was written by option Goldman, Gagne, Gardner, Guilford. Answer Gardner ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ബുക്സിൻ്റെ പേര് കൂടി ചോദിക്കാറുണ്ട് കേട്ടന്. സോ നമ്മൾ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബുക്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സും ഓതേഴ്സും തരാറുണ്ട്. അതിനെ ബേസ് ചെയ്ത് പഠിച്ചു പോയാൽ ഒരു 1 മാർക്കിനെ അത് ചോദിക്കാറുള്ളൂ. മോർ ദാൻ 1 ഒക്കെ വളരെ റയറായിട്ടേ ചോദിക്കാറുള്ളൂ. സോ ആ 1 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ കയ്യിൽ കുറേ ഡാറ്റാസ് ഉണ്ട്. അതായത് എത്ര നമ്മുടെ മുന്നിൽ തന്നെ KTET കുറേ ബാച്ചസ് പാസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെച്ച് അതിൽ നിന്നും ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ ഒരു ടീച്ചിങ് പാറ്റേൺ എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസിൽ നിന്നും ഇങ്ങനെ ഓതേഴ്സിൻ്റെ പേര് കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. വളരെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ടീച്ചിങ് പാറ്റേൺ കണ്ടുപിടിച്ചതും ഇപ്പോഴും അത് നടത്തി പോകുന്നതും. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എറിക്സൺസ് തിയറി ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. അഡോളസെന്റ് റെഫേഴ്സ് ദ സ്റ്റേജ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ LPUP പോലത്തെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. KTETൻ്റെ തന്നെ കാറ്റഗറി 1, 2, 3 മൂന്നിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെ കൺഫ്യൂസിങ്ങുമാണ്. അപ്പോൾ വളരെ വൃത്തിയായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഏകദേശം ഞാനൊരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 4 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു 4-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ഒരു അഡോളസെൻറ്റ് സ്റ്റേജിലുള്ള കുട്ടികളുടെയാണ് ചോദിക്കുന്നത്. അത് ഷുവറായിട്ടും എന്താണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പം ഇനി നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നതാണ്, നമ്മൾ HSAയുടെ പുതിയ ബാച്ചസ് തുടങ്ങിയിട്ടുണ്ട്. HSAക്ക് പൊതുവായിട്ട് 4 സബ്ജക്റ്റും പിന്നെ ലാംഗ്വേജസിനുമാണ് എക്സാം നടത്താറ്. 2016 കഴിഞ്ഞിട്ട് ഇതുവരെ എക്സാം നടത്തിയിട്ടില്ല. സോ ഈ വർഷം അവസാനം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് കൂടിയേ ഉള്ളൂ. അല്ലെങ്കിൽ 2021 ഫസ്റ്റ് തന്നെ HSA കോൾ ഫോർ ചെയ്യും. അപ്പോൾ HSA കോൾ ഫോർ ചെയ്യണമെങ്കിൽ എന്തായാലും KTET ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? KTET ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു അറ്റംപ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സപ്പോസ് ജനുവരിയിലാണ് HSA വിളിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ജനുവരിയിൽ വിളിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു മാർച്ചിലൊക്കെ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേക്കും റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ KTETൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം HSA വിളിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ KTET എഴുതി ക്ലിയർ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് തന്നെ വിചാരിക്കാം. ഇതിലൊരു റിസ്ക്കും എടുക്കരുത്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കീഴിൽ തന്നെ പഠിച്ച് KTET ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടത് ഇത് എൻ്റെ ലാസ്റ്റ് ചാൻസാണ് KTET എഴുതിയെടുക്കാൻ. ഇനി ഇല്ല എന്ന് തന്നെ വിചാരിച്ച് പഠിക്കുക. കാരണം ഇനി മുതൽ KTETൻ്റെ വാലിഡിറ്റി 10 കൊല്ലം എന്നുള്ളത് ലൈഫ് ലോങ് ആക്കി. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കോമ്പറ്റീറ്റേഴ്സ് കൂടുകയാണ്. നേരത്തെ 10 കൊല്ലം കൊണ്ട് വാലിഡിറ്റി തീർന്ന ആളുകളൊന്നും നിങ്ങളുടെ കൂടെ വരില്ലായിരുന്നു. ഇനി അങ്ങനെയല്ല, കഴിഞ്ഞ ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ളവരായി മാറി എല്ലാവരും. സോ നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ മത്സരം കൂടിക്കൂടി വരുവാണ്. അപ്പം അതിന് നിങ്ങൾക്കിത് ലാസ്റ്റ് ചാൻസാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇനി KTET എഴുതിയെടുക്കാൻ പോകുന്നവരാണ് വളരെ ലക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ KTET പഠിച്ച് വന്ന് അതേ പേസിൽ എന്തിലോട്ട് പോവുകയാണ്? HSAയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓൾറെഡി പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളേ വരുന്നുള്ളൂ. ഇപ്പോൾ HSA സംബന്ധിച്ചിടത്തോളം സൈക്കോളജി, GK എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. കോർ സബ്ജക്റ്റ് മാത്രമാണ് മലയാളത്തിൽ വരുന്നത്. സോ ഈ തവണ ഈ വരുന്ന KTET, ഇപ്പോൾ കോൾ ഫോർ ചെയ്ത KTET എല്ലാവരും ക്ലിയർ ചെയ്യണം. അതിന് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.